ഇപ്രാവശ്യവും മാറ്റി വെക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിസ്മയം നോക്കാമെന്ന് മനസ്സിൽ പറയുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുന്ന സിനിമയാണ് തോന്നുന്നത്. ഒരു പീരിയഡ് സിനിമയാണ്, മത്തഞ്ചേരിയുടെ ഒരു ഒരു ഇതുവരെ പറയാത്തൊരു കഥ പറയുന്നൊരു സിനിമയാണ്. എന്താ പറയുക, കമ്പ്യൂട്ടിയ സമയം മുതൽ ഇതിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സ് എല്ലാവരും ഞങ്ങൾ ആക്ടേഴ്സ് എല്ലാവരും വളരെ എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചില്ലായിരുന്ന സമയം. ഒരു മലയാള സിനിമയിൽ ഒരുപക്ഷെ ഒരു നല്ലൊരു സിനിമ നല്ലൊരു ക്ലാസ്സിക്കാവാൻ സാധ്യതയുള്ള ഒരു പടമാണ്. വേറെ പ്രതീക്ഷയോടെ നിങ്ങളെ പോലെയാണ് ഞാൻ സിനിമ തിയേറ്ററിൽ റിലീസാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മാർച്ച് 10-ന് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹാപ്പി ഡേ ടു ഓൾ ഓഫ് യു. നിവിൻ പറഞ്ഞതിനോട് തന്നെ ചെറുത്ത് ഒരു കാര്യം മാത്രമേ എക്സ്ട്രാ ആയിട്ട് എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് കാലമായിട്ട് എല്ലാവരും സിനിമയിൽ പ്രവർത്തിച്ചത് തീർച്ചയായിട്ടും അവർക്ക് ഒരു കാത്തിരിപ്പുണ്ടാവുന്നത്. പക്ഷേ പ്രേക്ഷകർക്കും ഒരുപോലെ കാത്തിരിക്കുന്നൊരു സിനിമയാണ് തുറമുഖം. അത് 10-ാം തീയതി ഇറങ്ങും എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിൽ നേരത്തെ പറയാൻ വന്ന കാര്യം ഇതാണ്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു സിനിമയാണ് തുറമുഖം. അത്രയും വലിയൊരു ക്യാൻവസാണ് ആ സിനിമയുടേത്. ഇന്നത്തെ ഒ പി പിയുടെ കാലഘട്ടത്തിൽ എല്ലാ സിനിമകളും ചില സിനിമകൾ തിയേറ്ററിലിറങ്ങും, ചില സിനിമകൾ ഒ പി പിയിലാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. പക്ഷേ വിഷ്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ടും അതുപോലത്തെ ഒരു ക്യാൻവസുമാണ് ഈ ചിത്രം. അത് അങ്ങനെ തന്നെ ആയി തീർന്നതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. തിയേറ്ററിക്കൽ റിലീസ് തന്നെയാണ് എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും സിനിമ കാണും. താങ്ക് യു സോ മച്ച് ഷാ. സിനിമയുടെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ഒരു അവസാന ഘട്ടത്തിലാണ്, അതായത് റിലീസാകുന്ന ഘട്ടത്തിലാണ് ഞാൻ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആയത്. ഇത് ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് പറ്റിയത് കാര്യം, ഇത് ഒരുപാട് സിനിമകൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മുടങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സിനിമ മുടങ്ങിക്കിടക്കാനായിട്ട് പാടില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയതും. ഇതിൻ്റെ അകത്ത് ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഒരു റിലീസ് ചെയ്യേണ്ട സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിശ്രമം വേണ്ടി വന്നിട്ടില്ല. ഇതിങ്ങനെ ഒരു ഒത്തിരി ചുറ്റി കടന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഇങ്ങനെ ഓരോന്നായിട്ട് ലെയറായിട്ട് ഇങ്ങനെ അഴിച്ചിട്ടാണ് ഇതുകൊണ്ടുപോയി റിലീസിൻ്റെ ഒരു വക്കത്തിൽ എത്തിയിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ അകത്ത് ഒത്തിരി ലീഗൽ ഇഷ്യൂസ് ഉണ്ട്, ആരുടെ ബോർഡ് ഇഞ്ചക്ഷൻ ഉറപ്പുണ്ടാകും ഒരുപാട് പേർ. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ റിവീൽ ചെയ്യുന്നില്ല, ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ സിനിമ പല വട്ടങ്ങളിലും ഇറങ്ങാതിരുന്നത്. ഇന്ന് ഈ സിനിമ 2 ദിവസം കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഈ സിനിമ ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നു. കാര്യം നമ്മളൊരു റിസ്ക് എടുക്കുമ്പോൾ ആ സിനിമ കാണാനായിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടാകുമ്പോൾ